ഓക്കെ ഇതെന്താ? ഓ ഓ, അടിപൊളി അടിപൊളി. മൊത്തത്തിൽ സൈലന്റ് ആയത്. ഓ, നമ്മൾ സ്വാമ്പിലെത്തിയെന്ന് തോന്നുന്നു മോഡലിന്റെ ഏരിയ. പക്ഷെ നമുക്ക് വിഷയമല്ല. ഓ അതാ 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 അതാ. ഓ, മുതൽ അതിനല്ല പിടിക്കുന്നേ, അത് മുതലേ പിടിക്കുന്നേ. ഓ ഓ ഓ, കൊന്ന്. ഓ, സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൻസിസ്റ്റേഴ്സ് പാർട്ട് 4 4 5 ആ എന്തി ആവട്ടെ, ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചറാ. ഇത് കണ്ടോ, എന്താ മോനെ പേടിച്ചോ? ഇതൊന്നല്ല, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു കണ്ടോ. പോയി പോയി പോയി. വേണ്ടാരും പട്ടി ഷോ കാണിക്കാനും സമ്മതിക്കൂലേ. ഓക്കെ, ഒന്നുകൂടെ ഒന്നുകൂടെ. പോയി പിടിച്ചോ. അത് കണ്ടില്ലേ, ഇതായിരുന്നു ഞാൻ നേരത്തെ കാണിക്കാൻ ഉദ്ദേശിച്ചു. പോയി 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 പോയി. ഇല്ല പോയില്ല, അങ്ങനെ പോകുന്നു തോന്നുന്നുണ്ടാ. ഒക്കെ എൻ്റെ അഭിനയ കണ്ടില്ലേ. ഏതാ സ്പൈഡർമാൻ എങ്ങനെ വള്ളി തൂങ്ങുമോ? തൂങ്ങൂല. ഓൺലി ഇതൊക്കെ എനിക്ക് മാത്രമേ പറ്റൂ, സ്കില്ഡ് യൂട്യൂബർ. കണ്ടില്ലേ എത്ര വേഗം നമ്മൾ മുകളിൽ നിന്ന് താഴ്ക്കെത്തി. ഓക്കെ ഗൈസ്, നിങ്ങൾ എൻ്റെ ഈ ഗെയിമിലുള്ള സ്കിൽസൊക്കെ കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഞാൻ എന്നെ തന്നെ ഈ ഗെയിമിലെ ഒരു പ്രോ പ്ലെയറായിട്ട് ഒഫീഷ്യലി പ്രഖ്യാപിക്കുകയാണ് സുഹൃത്തുക്കളെ. ആർക്കെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം, ഉണ്ടാവൂല, അജ്ജായി കളിയല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ സ്കിൽസ് കണ്ട സ്ഥിതിക്ക് ഞാൻ ഇനി വേറൊരു സംഭവം കാണിച്ചരാം, മാജിക്. ഓക്കെ, നമ്മൾ നമ്മുടെ ബേസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മാജിക് കാണിക്കാൻ പറ്റുമോ? ഇത് കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ 2 കുരങ്ങുകുട്ടികളല്ലേ ഉള്ളു, ഇതാ ഒന്ന് പിന്നെ അതാ ഒന്ന്. ഇനി മാജിക് കണ്ടോ? ആദ്യം നമ്മളിവിടെ പോവുക, എന്നിട്ട് ഈ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇത് കണ്ടോ, അപ്പം ഇങ്ങനെ ക്യാമറ ഇങ്ങനെ മുകളിലേക്ക് പോവും, എന്നിട്ട് എന്നിട്ട് എന്താ ഉണ്ടാവുക? ഓക്കെ, ഏ ഓ, ഇത് കണ്ടില്ലേ മാജിക്, ലെറ്റ്സ് ഗോ. അടിപൊളി. അപ്പോൾ മൊത്തത്തിൽ 3 കുട്ടികളായിട്ടുണ്ട്, 15 മാസം ലേറ്റർ. ഓ, അപ്പം നമ്മൾ 15 മാസം സ്കിപ്പ് ചെയ്തുല്ലേ. ഓക്കെ, ഇതാണ് അപ്പോൾ പുതിയ കുരിപ്പ്. ഓ, ഇത് കണ്ടില്ലേ, അപ്പോൾ മൊത്തത്തിൽ 3 കുട്ടികളായി. 1 2 വേറൊന്നോടെ. ഹലോ, എവിടെ എവിടെ എവിടെ? ആ അതെ അതെ അതെ, 1 2 പിന്നെ അതിൻ്റെ ബാക്കിൽ 1. അങ്ങനെ മൊത്തത്തിൽ 3 എണ്ണമായി. ഒന്ന് റൗണ്ടാക്കി 4 എണ്ണമാക്കിയാലോ. എസ്കോ. ഓക്കെ ഗൈസ്, ഇപ്പം മൊത്തത്തിൽ 4 കുട്ടികളായി. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പോയാൽ ഞാൻ അവിടെ ഒരു അങ്കണവാടി പണിയും. ഇത് നിരന്ന് നിൽക്കണ കണ്ടില്ലേ, 1 2 3 4. ഓക്കെ, ഏതായിരുന്നാലും 1 പിടിച്ച് ബാക്കിലിരുത്താം. ഓക്കെ, കയറിക്കോ. ഏ, 2 എണ്ണത്തിന് ബാക്കിലിരുത്താൻ കഴിയുമോ? ഓ, അയ്ശേരി, 1 പുറത്തും 1 നെന്നത്തും. ഒന്ന് അതിനെ കയറ്റി തലയിലിരുത്തിയാലോ. കയറടാ, ഏയ് കയറി. ഇല്ല, 2 എണ്ണം പറ്റുള്ളൂ. ഈ 2 എണ്ണത്തിനൂടെ ഏറ്റിക്കൊണ്ടേ നമ്മൾ വെയിറ്റ് കൂടില്ലേ, പിന്നെ നമുക്ക് പഴയ പോലെ വള്ളി തൂങ്ങാൻ പറ്റാതിരിക്കുമോ? ഏയ്, പിന്നെ ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ മൊത്തത്തിൽ 2 ഇയർ പിന്നെ 192 ദിവസം സ്കിപ്പ് ചെയ്തു. കാലം പോകുന്ന പോക്കേ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത മിഷൻ എന്താ നോക്കട്ടെ. ഐഡൻറ്റിഫൈ ദ ജംഗിൾസ് ഹിഡൻ വാട്ടർഫാൾ ഒയാസിസ്. ഏ, ഈ കാട്ടിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏതോ വള്ളച്ചാട്ടം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തോ വലിയൊരു സംഭവമാണെന്ന്, പക്ഷെ അല്ല, ഈ കാണുന്ന വള്ളച്ചാട്ടമാണത്. കൺമുന്നിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറയാം മാണ്ടന്മാർ. ഓക്കെ, നമുക്ക് ഏതായിരുന്നാലും ഇതൊന്ന് വെരിഫൈ ചെയ്യാം. ഇതന്നല്ലേ നോക്കട്ടെ. ആ, അത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒക്കെ അത്ര ഉള്ളൂ. ന്യൂ ലാൻഡ് മാർക്ക് ഡിസ്കവറി, ഹിഡൻ വാട്ടർഫാൾ ഒയാസിസ്. അതെ, ഭയങ്കര ഹിഡനാണ്, ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ ഒളിപ്പിച്ചൊക്കെ. ഓക്കെ, ഇതെന്താ? ഓ, ഇങ്ങനത്തെ ഈ കട്സീനൊക്കെ അടിപൊളിയാണ്, ഇടയിലിടയിൽ ഇങ്ങനെ വരുന്നൊക്കെ. ഓക്കെ, എന്തോ വലിയ എന്തോ സംഭവം സംഭവിക്കാൻ പോകണമെന്ന് തോന്നുന്നു. ഉൽക്ക വീഴണോ? ഡൈനോസറൊക്കെ വരും ഇനി. ദൈവം, എന്തൊക്കെ പറയത്. ഓക്കെ, ഇത് വേറെ ഏതോ. ഓ, ഇതെന്താ? ആ, ഓ, അടിപൊളി അടിപൊളി. എന്താ സംഭവം, എന്താ? ഹലോ, ന്യൂ ഒബ്ജക്റ്റീവ്, ഇൻസ്പെക്ട് മീറ്ററോയിഡ്. ഓ, അപ്പം ഞാൻ പറഞ്ഞതന്നെ, എന്ത് ഉലിക്ക വീണു ഇവിടെ എവിടെ എവിടെ? ഓ, അതാ പുക കാണുന്നതാ. ഓ, അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ സമ്മതിക്കണം തന്നെ. ഓക്കെ, അപ്പം നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കണം. അതിന് മുമ്പ് ഒരു ടൂൾ ഉണ്ടാക്കട്ടെ, ഒരു കുന്തം കയ്യിൽ ഉണ്ടാക്കി വെക്കാം, ഇൻ കേസ് ഒരു സേഫ്റ്റിക്ക് വല്ല പതിഞ്ഞോ വല്ല വേറെന്തെങ്കിലുമൊക്കെ വന്നാലോ. ഇരിക്കട്ടെ, ചടിക്കോ. ഇനിയിപ്പോൾ നമുക്ക് എത്ര ഹൈറ്റ് എന്ന് വേണമെങ്കിൽ ചാടാം, ഒരു പേടിയും പേടിക്കാനില്ല. അജ്ജാതി കളിയോ കണ്ടില്ലേ, നിങ്ങൾ പേടിച്ചോ? പക്ഷെ ഞാൻ പേടിച്ചില്ല, ഇതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ. ഓക്കെ, ഇതൊന്നൊരു കമ്പോട്ടിക്ക്. ഇനി കല്ല് വേണം, അല്ല കല്ലല്ല, ആദ്യം നമ്മൾ ഇതൊന്ന് വലിച്ചു പൊട്ടിക്കണം, അങ്ങനെയല്ല. ഓക്കെ, ഇനി അതൊന്ന് കൂർപ്പിക്കണം. അതിനായിട്ട് നമ്മളൊരു കല്ലെടുക്കുന്നു, എന്നിട്ട് അടിച്ച് പൊളിക്കുന്നു. ഓക്കെ,
ആഹാ അടിപൊളി. ഒന്നുകൂടെ ഒന്നുകൂടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളൊരു കുന്തം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റേതെന്താണെന്ന് പോയി നോക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ കഴിഞ്ഞ കളിയിൽ ചത്തിട്ട് ഇപ്പം എങ്ങനെ വീണ്ടും പഴയതുപോലെ ആയതെന്ന്. പഴയതുപോലെ ആയതെന്നല്ല, ഞാൻ പഴയതുപോലെ ആക്കി എടുത്തതാണ്. കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷെ എന്നാലും അങ്ങനെ നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇവിടെ എവിടെയായിരുന്നു അത് കണ്ടത്? ഇങ്ങനത്തെ ഓരോ മണ്ടം ചാട്ടങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ എവിടെയായിരുന്നു അത് കണ്ടത്? ഒന്ന് ടോപ്പിൽ കയറി നോക്കട്ടെ. ഇവിടെ നിന്ന് പുകയൊന്നും കാണുന്നില്ല. ഓക്കെ, ഇത് ആ ഭാഗത്തു നിന്നാണ് സ്മോക്ക് കാണുന്നത്. ഓക്കെ, അത്യാവശ്യം ദൂരമുണ്ട്. ഇത് നമ്മുടെ ടെറിട്ടറിൻ്റെ അപ്പുറത്താണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ കളിയിലായ പോലെ പേടിക്കാൻ പോകുന്നില്ല. കാര്യം ആ പേടി എങ്ങനെ മറികടക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ കോങ്കർ ദ ഫിയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്താൽ മതി. അതെങ്ങനെയെന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചറാം. ഓക്കെ, നമ്മൾ അടുത്തെത്താറായെന്ന് തോന്നുന്നു. ഇത് അവിടെ തന്നെയാണ് അത് കാണുന്നത്. രാത്രി ആവുന്നുണ്ടാ. ഓക്കെ, എത്തിയാ. ഓക്കെ ഓക്കെ, അടുത്തെത്താറായി. ഇത് മൊത്തത്തിൽ സൈലൻ്റ് ആയത്. ഓ, നമ്മൾ സ്വാമ്പിലെത്തിയെന്ന് തോന്നുന്നു, മോഡലിൻ്റെ ഏരിയ. പക്ഷെ നമുക്ക് വിഷയമല്ല. ഓ, അതാ അവിടെയാണ് ആ സ്മോക്ക് കാണുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് നടന്നതിനാൽ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ നമ്മൾ ഫിയർ കോങ്കർ ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചറാം. ആദ്യം ഒന്ന് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തട്ടെ. ഓക്കെ, ആ അതാ നമ്മൾ പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് കാണിച്ചറ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ ആ പേടിയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ അമർത്തുക, എന്നിട്ട് ഇങ്ങനെ കാണുന്ന ഒരു സ്ക്വയർ ഡോട്ട്സ് ഇല്ലേ, അതിങ്ങനെ ഒന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അതായത് നമ്മുടെ ചുറ്റുപാടൊന്ന് മനസ്സിലാക്കുക, അതാണ്. ഓക്കെ, അതെന്താ? ഡെഡ് ബ്രാഞ്ച്. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കൊരു വഴി കാണിച്ചു തരും. ആ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിയർ കോങ്കർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചറാം. ഓക്കെ ഓക്കെ, ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ചുറ്റും ഒരു വെള്ള ഡോട്ട്സ് ഇങ്ങനെ പോകുന്ന, ഒരു സ്പേസ് ഷിപ്പിൽ ഇങ്ങനെ പോകുന്ന പോലെ ആ ഡോട്ട്സ് ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഒരു വെള്ള ലൈറ്റ് കാണും. ആ വെള്ള ലൈറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കില്ല. പിന്നെ ഇത് നമ്മുടെ ടെറിട്ടറി ആക്കി നമ്മൾ. ഓക്കെ, എവിടെ ആ വെള്ള ലൈറ്റ്? അതാണോ? ഓക്കെ, അതാ കാണുന്നതാണ് ആ വെള്ള ലൈറ്റ്. അത് ദൂരെ കണ്ടില്ലേ. പക്ഷെ അവിടെ എത്തിപ്പെടാൻ ഇത്തിരി പണിയാണ്, എത്തിപ്പെട്ടേനെ പിന്നെ ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ, അതാ കാണുന്നതാണ്. ചടിക്കോ, പിടിക്ക് പിടിക്ക്. ഓക്കെ, അതാ കണ്ടില്ലേ, കോങ്കർ ദ ഫിയർ. അതിൽ അമർത്തി പിടിച്ചതിനാൽ ലെസ്കു. അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ ടെറിട്ടറി ആക്കിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ഥലത്തുള്ള കാര്യങ്ങളൊന്നും പേടിക്കാനില്ല. ഇതാണ് ഈ ഗെയിം അറിഞ്ഞ് കളിച്ചാൽ അടിപൊളിയാണ്. അറിയാതെ കളിക്കുമ്പോഴാണ് അങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാട്ടുന്നത്. ഇതുണ്ടല്ലേ, എന്ത് രസമാണ് കളിക്കാൻ. വള്ളി തൂങ്ങി പോകലൊക്കെ ഒരിക്കലും മടുക്കില്ല, എത്ര കളിച്ചാലും മടുക്കില്ല. ഓക്കെ, ഇപ്പോൾ രാത്രിയായി, നമുക്ക് ഏതായാലും ഇവിടെ ഒന്ന് കിടന്നുറങ്ങി രാവിലെ ആക്കാം. എന്നിട്ട് മറ്റേ പോയി എന്താ നോക്കാം. ഓക്കെ ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റിക്ക് അറിയാതെ ഡ്രോപ്പ് ചെയ്തു. സ്റ്റിക്കല്ല, സ്പിയർ. ഓ, അതുണ്ടല്ലോ, ഒരു തത്തമ്മ. മറ്റേ മക്കാവ്, വെള്ള വെള്ളയല്ല, സിൽവർ മക്കാവ്, ചോപ്പ് വാല് പിടിച്ചാലോ. നിൽക്കടവിടെ, അതാ പോയി, അതാ പോകുന്നു. ഓക്കെ, ഏതായാലും നമ്മുടെ വടി നമ്മൾ താഴിട്ടു. കയ്യിലൊന്നും പിടിക്കാനില്ല. ഈ മരത്തിൻ്റെ മുകളിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. വടി കൂർപ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വെറുതെ ഒരു സേഫ്റ്റിക്കൊന്ന് കയ്യിൽ പിടിച്ച് വെക്കാം. ഇനി അഥവാ എല്ലാ സേബർ ടൂത്ത് അങ്ങനെ വന്നാലോ. ഈ കപ്പോക്ക് ഫൈബർ അല്ലാതെ വേറൊന്നും ഇല്ല ഇവിടെ. ഈ പണ്ടാരം തന്നെ എല്ലാവരും ഉള്ളത്. ഓക്കെ, മറ്റേ സാധനം എവിടെയായിരുന്നു, കാണുന്നില്ലല്ലോ. പോക, ഒന്ന് ടോപ്പിൽ കയറി നോക്കട്ടെ. ഓക്കെ, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. രാവിലെ 6:50 ടൈം. പക്ഷെ മറ്റേ പുക എവിടെ? ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷെ സാധനം കാണാനില്ല. ഓക്കെ, നമുക്കൊന്ന് അങ്ങോട്ട് ചാടി നോക്കാം. ഓ, ഇതെന്താ? ഓ, അതാ പോകുന്നേ, തത്തമ്മ കൂട്ടങ്ങൾ. ഓക്കെ, ഇവിടെ എവിടെയുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ പുക പോയതാണോ? ഓനോ, ഇപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഓ, ഇതാ നമ്മുടെ കാണാതായ സ്ഫിയർ, അതാ കിടക്കുന്നത്. ഒന്ന് പോയെടുക്ക, ചാടിക്കോ. ഓക്കെ, എടുത്തോ. ഊ, അതൊരു അനക്കൊണ്ട അതാ പോകുന്നത്. ഊ, വെള്ളത്തിൽ കൂടെ പോകുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് അനക്കൊണ്ടല്ല, ടൈറ്റാനാ പോവേ, അങ്ങനെ എന്തോ സാധനമാണെന്ന് പറഞ്ഞു. എന്തോ വംശനാശം പിടിച്ച പാമ്പാണത്രേ. പക്ഷേ ഒരു കാര്യം അറിയോ, ഇത് രണ്ടുമല്ല, അനക്കൊണ്ടയല്ല, ഇത് മറ്റേ ടൈറ്റാന ആ സാധനമല്ല, ഇത് മലമ്പാമ്പാണ്. സംശയം ഉണ്ടെങ്കിൽ അപ്പം കാണിച്ചരാ. ഇവിടെ ഇങ്ങോട്ടോക്കെ. നമുക്കിതൊന്നും പേടിയല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ തന്നെ ഒരു പ്രോ പ്ലെയർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. ബാബാ ബാബാ ബാ, കുത്തിയണ്ടിടും ഞാൻ. പടാ ബാബാ, കടിക്ക് കടിക്ക്. ഓക്കെ, ഓ, വടി പൊട്ടി വടി പൊട്ടി. ഛേ, ജസ്റ്റ് മിസ്. അത് പോകുന്നു, പേടിച്ചു പോകുന്നണ്ട, അത്രേ ഉള്ളൂ. വടി പൊട്ടിയോണ്ട് രക്ഷപ്പെട്ടു. ഛേ,
ഞാൻ കറക്റ്റായിരുന്നു ചെയ്തത്, പക്ഷെ വടി പൊട്ടി. അതാ പോകുന്നേ. അപ്പം നമുക്കൊരു സ്പിയർ റൂഡർ ഉണ്ടാക്കണം. പക്ഷെ അതിനെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റില്ല. നമുക്ക് ചെറിയ പാമ്പുകളിനെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. മറ്റേ ആ ചെറിയ ഒരു പച്ചള കുത്തി, ഓ ഇതിപ്പോ അടുത്ത് വന്നി പോടാ. ഓ ഇത് വിഷയമാണ്, ഇവന് ഭയങ്കര സ്പീഡാ. ഓക്കെ 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 ഓക്കെ. ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. ഇത് മരകേറി വരുമോ? ഇല്ലല്ലല്ല. നമുക്കിതിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഈ സാധനത്തിനാണ്, സേബർ ടൂത്തിനെ. ഇത് എവിടെ നിന്ന് ഇല്ലാണ്ടു വരും. ബ്ലഡി ഫൂൾ ഇപ്പം തന്നെ വന്നു കണ്ടില്ലേ, പെട്ടെന്ന് ബാക്കിന്ന്. ഓ അതാ മുതല, ആ മുതല ചിലപ്പോൾ ഇതിന് പിടിക്കും. അപ്പം നമുക്കൊരു കട്ട് സീന് കാണാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. പിടിക്കുമോ? ഓ മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യാൻ തുടങ്ങി. ഓക്കെ അതാ മുതല ഒരു അതാ. ഓ മുതല അതിനല്ലേ പിടിക്കുന്നേ, അത് മുതലല്ലേ പിടിക്കുന്നേ. ഓ അടിപൊളി, ഞാൻ മുതല അതിന് പിടിക്കുന്നു വിചാരിച്ചു. ഓ അതിട്ടില്ലേ, അതിൻ്റെ അസ്ഥി കൂടെ മാത്രമായി. ഏകദേശം മഴ പെയ്യാൻ തുടങ്ങി, നമുക്ക് തണുക്കാൻ തുടങ്ങി. ഇവിടെ മറ്റേ ഇല ഉണ്ടാവുമെന്ന് നോക്കണം, തണുപ്പ് മാറാനുള്ളേ. തപ്പോടാ, താഴെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു വടി ഉണ്ടായിരുന്നു, കുത്തിയാണ്ട് ഇടായിരുന്നു. അപ്പം നമുക്ക് ഏതായാലും നല്ല തണുപ്പ് മാറാനുള്ള ഒരു സംഭവം കണ്ടുപിടിക്കണം. ആ അതാ 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 അതാ. ഓക്കെ എടുത്തോ. ഇടിയും മിന്നലൊക്കെ പൊട്ടുന്നുണ്ട്. അതാ ഓക്കെ, നമ്മുടെ തണുപ്പ് മാറിയിട്ടുണ്ട്. എടാ പുലി, അതാ 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 അതാ. എടാ ഇപ്പം പോയില്ലേ, എടാ പോടാ. ഓ അതാ ഇങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല മണ്ട. ഓക്കെ നമുക്ക് ഇത് പൊട്ടിച്ചൊരു സ്പിയർ ഉണ്ടാക്കാം. ഓ എടാ ഇവൻ എവിടെ നിന്നൊക്കെ വരുന്നേ. ഓടൂടൂടൂടു, താഴ്ന്നപ്പോൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് മുകളിൽ കയറി വന്നേ. ഇത് എന്നെ കൊണ്ട് ബോളിലൊന്നും തോന്നുന്നു. ഓക്കെ നമുക്ക് ഏതായാലും ഈ മരത്തിൻ്റെ ടോപ്പിൽ പോവാ. ഓക്കെ എടാ ഇങ്ങോട്ട് വേടാ, ഏ ധൈര്യമുണ്ട് ഇങ്ങോട്ട് വേടാ. ഹാ ഇപ്പം തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വെറുതെ അല്ല. ഞാൻ ശരിക്കും ഈ ഗെയിമിലൊരു പ്രോ പ്ലെയറായി. ഹാ എന്താ? ഓക്കെ ഓ മറ്റേ മേയ്ത്തേക്കാനുള്ള സാധനം തേച്ചോ, വെറുതെ ഇരിക്കട്ടെ. ഓക്കെ അതൊന്നല്ല, അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയുമോ? ഒരു സ്പിയർ വേണം ഒരു സേഫ്റ്റിക്ക്. അവനോട് ഉണ്ടോ? അവനോട് ഉണ്ടോ? ഇല്ലല്ലല്ല, പോയി പോയി പോയി. ഓക്കെ ഇനി നമുക്ക് സമാധാനത്തിൽ സ്പിയർ ഉണ്ടാക്കാം. പിശുക്കും. ഓക്കെ ഇനി ഒരു കല്ല് കല്ല് കല്ല്. ഓക്കെ അതാ അവിടെ കല്ലുണ്ടെന്ന് തോന്നുന്നു, ഒബ്സീഡിയൻ ആണെന്ന് തോന്നുന്നു, അത് ബ്ലാക്ക് കളറിൽ തന്നെയല്ലേ. നോക്കട്ടെ, അതന്നെ ഒബ്സീഡിയൻ. ഒബ്സീഡിയൻ ഒബ്സീഡിയൻ കൊണ്ട് ഇത് പൊട്ടിച്ചാൽ പെട്ടെന്ന് പൊട്ടും, പൊട്ടിയല്ല ഷാർപ്പാവും. ഓക്കെ ഒരു ഒബ്സീഡിയൻ എടുത്തു, എന്നിട്ട് ഓക്കെ ഓക്കെ. ഇനി ആരാ? പന്നിയാ, കാട്ടുപന്നിയാ, പുലിയാ, പോത്ത, കഴുത, ആരാച്ചവാ? വിഷയമല്ല, ആദ്യം ഒന്ന് വയറ് ഫുള്ളാക്കട്ടെ, അല്ലെങ്കിലേ പണിയാവും. ഫുഡ് മാത്രം പോരാ, നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണമെന്ന് തോന്നുന്നു. പക്ഷെ വെള്ളം നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റില്ല, ഇവിടെ ഫുള്ള് സ്വാമ്പാണ്. ഈ വെള്ളം കുടിച്ചാൽ നമുക്ക് പോയിസൺ ആവും. ഓക്കെ ഓ തിന്ന് തിന്ന് അവസാനം ഫ്രൂട്ട്സ് എന്ന് വരെ പോയിസൺ അടിച്ചു. മൂന്ന് മര വമ്പം തിന്നത്. പക്ഷേ ഇനി ഇവിടെ എവിടെയും ഫ്രഷ് വാട്ടർ ഉണ്ടോ നോക്കട്ടെ. ഇവിടുന്ന് ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അച്ഛ കേൾക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ അതാ 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 അതാ, വായി അടുത്തന്നെ ഉണ്ട്. വേഗം കുടിക്കുക, വേഗം കുടിക്കുക. ഇവിടെ സേബർ ടൂത്ത് ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി. ഇവിടെ തന്നെ നമ്മളെ കഴിഞ്ഞാൽ സേബർ ടൂത്ത് പിടിച്ചത്, ഇതാ നേരെ ഈ ഓപ്പോസിറ്റ് കാണുന്ന അവിടുന്ന്. സേബർ ടൂത്ത് എവിടെ നിന്ന് വരിക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കാര്യം വരിക. ഓക്കെ നമ്മുടെ പോയിസൺ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പന്നിപിടുത്തത്തിന് പോവാം. ഇന്നത്തെ മെയിൻ ലക്ഷ്യം പന്നിപിടുത്താക്കി ഞാൻ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓ ഇതാരാ? ഓ ഹലോ, ഇതൊരു പുറമ്പോക്ക് ചിമ്പാൻസി. ഇതിനെ നമുക്ക് നമ്മുടെ ക്ലാനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ലേ? നോക്കട്ടെ. ഹലോ സാർ, എന്തേ എന്താ ഛർദിക്ക്, എന്താ കാട്ടുന്നത്, എന്താ ഇതിൻ്റെ പ്രശ്നം, എന്താ എന്താ മാനെ പ്രശ്നം? വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ കഴിക്കാൻ വല്ലതും കൊണ്ടുവന്നാൽ നമ്മുടെ കൂടെ വരുമോ? ഓക്കെ ഇവിടെ തന്നെ ഒരു ഹോസ്റ്റലുണ്ട്, അതൊന്ന് കൊടുത്തോക്കാം. ആണോ? ഈറ്റ് ഗിവ്. ഓക്കെ ഓ എന്തേ ഒന്നൂടെ നിലത്തടിച്ച് കരയേ, എന്താ ഇത്? എന്താ എൻ്റെ സൂക്കട്? ഓക്കെ ഇതല്ല വേണ്ടതെന്ന് തോന്നുന്നു, വേറെ എന്തോ സംഭവമാണ് വേണ്ടത്. ഇപ്പം ഇവന് വേണ്ട എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാം? ഓക്കെ മറ്റേ ഫ്രൂട്ട്സ് പറിച്ചു കൊടുത്തോക്കട്ടെ, അത് ചിലപ്പോൾ പറ്റി വയ്ക്കും. ഓക്കെ ഇത് ഈ സാധനം പറ്റുമെന്ന് തോന്നുന്നു, ഒന്ന് കൊടുത്തോക്കട്ടെ. ഓ അതും അല്ലേ, ഇവിടെ അപ്പം ഇവന് എന്താ വേണ്ടേ? എന്താ മാനെ വേണ്ടത്? ഒന്ന് തൊള്ളോർന്ന് പറഞ്ഞതിനെ ഉപകാരമായി. എന്ത് ചോദിച്ചാലും ഗൂഗിൾ കേക്കാം, വേറൊന്നും പറയാനില്ല അതിന്. ഓക്കെ ഇത് ഈ സാധനം ഒന്ന് കൊണ്ടു കൊടുത്തോക്കാം, ഈ തേങ്ങ പോലുള്ള സാധനം. ചിലപ്പോൾ ഇതെടുക്കുമായിരിക്കും. അതായത് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണെന്ന് തോന്നുന്നു. അതാ വീണ്, അങ്ങനെ വീഴില്ലല്ലോ. ഊ ആനാക്കൊണ്ട, അത് ആനാക്കൊണ്ടല്ല മലമ്പാപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ എന്നാലും മലമ്പാപ്പ് എന്ന് പറയുമ്പോൾ ഒരു സുഖമല്ലല്ലോ. ആമസോൺ ആകുമ്പോൾ ആനാക്കൊണ്ടൊക്കെയല്ലേ വേണ്ടേ. ഓക്കെ അതത് നോക്ക്, ഇതുമല്ലേ എന്നാ പോയി ചാവടക്ക ഒല്ല പിന്നെ.
എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ സഹായിക്കുക. നമുക്ക് നമ്മുടെ പന്നിപിടുത്തം തുടരാം. ഇവിടെ എവിടെയുള്ളേ? ഓ അതാ പാട പാട പാട. ഇതിനെ പിടിച്ചിട്ട് ഞാൻ നടങ്ങുന്നുള്ളോ. ബാ 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 പോ. ഓ പിടിച്ച്. ശേ ചത്തില്ല അത്. അതിൻ്റെ മൂട്ടിൽ ആ കമ്പ് കുത്തി കയറ്റിയിട്ടുണ്ട്, പക്ഷെ ചത്തില്ല. ഒന്നുകൊണ്ടൊന്നും ചാവും തോന്നുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ പറിച്ചെടുക്ക. ഓക്കെ. ഓ ഓക്കെ. ഓ എന്താ അവനെ അടിച്ചു? നമ്മൾ സേബർ ടൂത്തിന് അടിച്ചു. അടിപൊളി. അതാ പോകുന്നത്. എടാ വേടാ വേടാ വരുന്ന്. അവനെന്താ പേടിച്ചോടാത്തത്? കുറച്ച് ദൂരെ പേടിച്ചോടിയുള്ളോ? പിന്നെ കിട്ടി വരാൻ തുടങ്ങി. ഓക്കെ മരത്തിൻ്റെ മുകളിൽ കയറാം. ഞാനിതിങ്ങനെ ഷാർപ്പൻ ചെയ്തു. ഇതാ ഞാൻ പറഞ്ഞത്, സേബർ ടൂത്ത് എവിടെ നിന്ന് ഇല്ലാണ്ടു വരും. ബ്ലഡി ഫൂൾ. നമുക്കൊരു കാര്യം ചെയ്യാം, മരത്തിൻ്റെ മുകളിൽ കയറി ബാക്കി ചെയ്യാം. ഓ അതാ പോ. ഓ അത് വീണ്ടും കയ്യിൽ നിന്ന് പോയി. ഏതായിരുന്നല്ലോ ഉറങ്ങി രാവിലെ ആക്കട്ടെ. ഓക്കെ കൈസ് രാവിലെ ആയിട്ടുണ്ട്. ഇനി താഴെ ആ വീണ വടി പോയി എടുക്കുക. ആ സേബർ ടൂത്ത് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടോ? ഓ അതാ നിൽക്കുന്ന, അതാ നിൽക്കുന്ന അവൻ. എടാ അവനൊന്ന് വീട്ടിൽ പോകാൻ സമയമില്ലേ? അവിടെ മറ്റേ വേറൊരുത്തം വടി പോലെ നിൽക്കുന്നുണ്ട്. എന്നാൽ അവനെ പോയി പിടിച്ചൂടെ. ആ ഇല്ല, നമ്മളെ തന്നെ വന്ന് പിടിക്കണം. അതാ നിൽക്കുന്നു മറ്റവൻ. അവനെ പോയി പിടിച്ചൂടെ. ശേ ഓ ഇതിൻ്റെ മുകളിൽ തന്നെ വടിയുണ്ടല്ലേ. അതെ അതെ, നന്നായി. പക്ഷേ ഇത് കൂർപ്പിക്കാൻ നമ്മുടെ അടുത്ത് കല്ലില്ല. ഏതായിരുന്നാലും കുറച്ച് കൂർപ്പിക്കാം. തോളിയും പൊളിച്ച് നിൽക്കുന്നത് കണ്ടാ ബ്ലഡി ഫൂൾ. നമ്മൾ കുത്തിയ പന്നി അതാ ഞൊണ്ടി ഞൊണ്ടി അങ്ങോട്ട് പോകുന്നത്. നമുക്ക് ഏതായിരുന്നാലും ഇവിടുന്ന് പതുക്കെ എസ്കേപ്പ് ആവാ. അല്ലാതെ ഇവിടെ നിന്നേനാ സേബർ ടൂത്തിൻ്റെ വയറ്റ് കിടക്കേണ്ടി വരും. ഓക്കെ ഇതാ അവിടെ ഒരു പന്നി നിൽക്കുന്നുണ്ട്, അതിനെ പോയി കൊല്ലാൻ പറ്റുമോ നോക്കാം. പിന്നെ അതിൻ്റെ ബാക്ക് തന്നെ മറ്റേ സാധനം ഉണ്ട്, അത് കണ്ടില്ല പുക പോകുന്നേ. അവിടെ മറ്റേ ഉൽക്കണ്ടെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും നമുക്ക് ആദ്യം ഇതിനെ പോയി ഒന്ന് കൊല്ലാം. കൊല്ലാൻ പറ്റുമോന്നറിയില്ല. പറ്റും പറ്റും പറ്റും. പറ്റാതിരിക്കുമോ? ഓ കൊന്ന്. ഓ അതിക്കിഷ്ടായി. ആ ചെറിയ കിട്ട് രണ്ടെണ്ണം കൊടുത്ത് എനിക്കിഷ്ടായി. അത്ര ഉള്ളോ? ഓ ഇനി എന്താ? നീ ഇതിൻ്റെ ഇറച്ചെടുക്കാൻ പറ്റുമെന്നാ പോലെ. ക്യൂ ഇൻസ്പെക്ട് ചെയ്യണം നമ്മൾ. എന്താ സംഭവം എന്ന് മണത്ത് നോക്കുകയാണ്. കൊന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ സംഭവം എന്ന് നോക്കുന്നത്. അജ്ജാതി ബുദ്ധിയാണ് നമുക്ക്. ജയന്റ് വാർഹോഗ് കാർക്കസ്. ആ എന്തോ ആട്ടെ. എനിക്കറിയേണ്ടത് നമുക്ക് ഇതിനിപ്പോൾ കശാപ്പാക്കാൻ പറ്റുമെന്നാണ്. അതിനായിട്ട് ഒരു കല്ലെടുത്ത് നോക്കാം. മിക്കവാറും കല്ലുകൊണ്ട് കുത്തി ചതക്കാനായിരിക്കും ഉണ്ടാവുക. ഓക്കെ ഇതവിടെ ഒരു കല്ലുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത് പോയാൽ ബുച്ചർ. ആ പറഞ്ഞില്ലേ. ഓ ഞാൻ ബുദ്ധിമാൻ തന്നെ, ഒന്നും പറയാനില്ല. ഓക്കെ അതെന്താ അടിച്ചിട്ട് അടിച്ചിട്ട് ആവാത്തേ? ഏ കുറേ നേരമായല്ലോ. ഓക്കെ ന്യൂ ടൂൾ യൂസ്ഡ് ബുച്ചറിങ്. ഓക്കെ നമ്മൾ അതിനെ അടിച്ചടിച്ച് അതിൻ്റെ കിഡ്നിയും കുടലൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്, പക്ഷെ ഇറച്ചൊന്നും കിട്ടിയില്ലല്ലോ. ഗ്രാബോ? ഓക്കെ. ഊ അതൊരു ഇറച്ചി കഷ്ണം കിട്ടി. ഞാൻ ഒന്ന് മണത്തോക്കട്ടെ. മണത്തേനെ നമുക്ക് ഇറച്ചിയാണെന്ന് മനസ്സിലാവും, കണ്ടാലൊന്നും മനസ്സിലാവില്ല. ഓക്കെ ന്യൂ ഫുഡ് ഡിസ്കവറി മാമൽ മീറ്റ്. ഓ എടബന് പോറയില്ലേ. എടാ വീട്ടിൽ പോടാ. ഇറച്ചിന്നാ വരുമെന്ന് തോന്നുന്നു. എടാ പോടാ. ഷേ നമ്മൾ ആ ഒരു ബേജാറിൽ ഇറച്ചി നിലത്തിട്ടിട്ട് വന്നു. ഷേടോ ഈ സാധനത്തിനോട് ഭയങ്കര ശല്യമുള്ള കാര്യമുണ്ട് പറയാലോ. അടുത്തളി മിക്കവാറും ഞാൻ ഇതിനെ പിടിച്ച് കശാപ്പാക്കും. ഓക്കെ പോയോ? ഓ പോയി 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 പോയി. എവിടെ എൻ്റെ ഇറച്ചി? എവിടെ? വെർ ഈസ് മൈ മീറ്റ്? ഓ അതാ. ഓ ഇതിൽ അൺലിമിറ്റഡ് ആണല്ലേ, എടുത്തോണ്ടേ ഇരിക്കാം നമുക്ക്. ഒരു കഷ്ണം മാത്രമല്ല, തിന്നോക്കട്ടെ. ഓ അടിപൊളി. ഓ ഇതാകുമ്പോൾ കുറേ നേരം നമുക്ക് തിന്നാലേ. ആ അടിപൊളി. തിന്ന് നിന്ന് നമ്മുടെ വയറിളകി ഇരിക്കണം സുഹൃത്തുക്കളെ. ഇനി മാറണമെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കണം. ഇതാണ് ഇതിൽ കുഴപ്പം. നമ്മൾ ഒരുപാട് തിന്നാനും പാടില്ല, എന്നാൽ തിന്നാതിരിക്കാനും പാടില്ല. ഒക്കെ അതിൻ്റെ ഇടയിൽ വെക്കണം. ഈ ഗെയിമിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഒക്കെ ഒരു മീഡിയം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ സോ ഏതായിരുന്നാൽ ഇന്നത്തേക്ക് അത്ര മതിയെന്ന് തോന്നുന്നു. ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് വയറ് നിറച്ചും കിട്ടിയിട്ടുണ്ട്. സോ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.